ഈശ്വമിശ്ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കതോലിക്കരുസഭ ഇന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായയുടെ തിരുനാൾ കൊണ്ടാടുന്നു ഈശോയുടെ ചങ്കോട് ചേർന്നിരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ശേഷമാണ് യോഹന്നാൻ സ്ലീഹ സ്നേഹത്തിൻ്റെ വലിയ അനുഭവമായി സുവിശേഷങ്ങളിലൂടെ നമ്മളെ ഈശോയെ പരിചയപ്പെടുത്തുന്നതും യോഹാൻ സ്ലിഹ തന്നെയാണ് ഞാനായിരിക്കുന്ന ജീവിത മേഖലയിൽ ദൈവം സ്നേഹമാകുന്നുവെന്ന് പറയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഈശോയുടെ ചങ്കിൻ്റെ ചൂട് അനുഭവിച്ചറിഞ്ഞിട്ടാണ് യോഹൻ ഞാന് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയാൻ സാധിച്ചത് ഞാൻ കണ്ടുമുട്ടുന്ന ജീവിത ബന്ധങ്ങളിൽ എൻ്റെ വ്യക്തി സ്വഭാവങ്ങളിലൊക്കെ ഈശോയുടെ സാന്നിധ്യം സ്നേഹമായി കടന്നു വരുമ്പോൾ അവയെ ദൈവമായിട്ട് തിരിച്ചറിയുവാൻ സാധിക്കുമ്പോഴാണ് യോഹനയുടെ സുവിശേഷം നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമായിട്ട് മാറുക വചനം മാംസമായി എന്നതിലേക്ക് ഭവിക്കപ്പെടുമ്പോൾ ആ വചനത്തിൻ്റെ കൃപാവരങ്ങൾ സ്നേഹത്തിൽ അനുഭവിച്ചുകൊണ്ട് എൻ്റെ അധരങ്ങളിലൂടെ ഭാഷയിലൂടെയൊക്കെ അതേ സ്നേഹം കൈമാറുവാനായിട്ട് എനിക്ക് സാധ്യമാകണമെന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന യോനാസിയുടെ ജീവിതത്തിൽ ആദ്യ പകുതിയും അവസാനപതി ഒത്തിരി മാറ്റമുണ്ടായിരുന്നു ഈശോയെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷമുള്ള യോഹനാൻ്റെ ജീവിതത്തിൽ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ അത് സ്നേഹം മാത്രമാണ് നിസ്വാർത്ഥമായ സ്നേഹത്തിനിടമായി ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന യോഹന സ്നേഹ ഇന്ന് എന്നോട് ആവശ്യപ്പെടുത്തുന്നുണ്ട് നിന്റെ ജീവിത മേഖലയിലും നിസ്വാർത്ഥമായ സ്നേഹത്തിലൂടെ ദൈവത്തെ പകുത്തു കൊടുക്കുവാനും ക്രിസ്തുവാകുന്ന വലിയ നന്മ സത്യമാകുന്ന സ്നേഹമാകുന്ന വലിയ കൃപ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധൻ്റെ പ്രത്യേക മനസ്സം നമ്മൾ ഇന്ന് കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും സ്നേഹം നഷ്ടമായ ഇടങ്ങളുണ്ട് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് സ്നേഹിച്ചവർ ആ സ്നേഹം ഉപേക്ഷിച്ച് പോയപ്പോൾ മാത്രമായിരിക്കാം ദൈവമാണ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാത്ത വലിയ സ്നേഹം ആ സ്നേഹത്തിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് അതിൻ്റെ ഒരു അംശമെങ്കിലും വേണ്ട ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനത്തിൻ്റെ മഹനീയത ആസ്വദിക്കാം നമ്മുടെ കറുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആഹ്